സകൃതകൃത നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഈ ഓഡിയൻസിനെ ബോറടിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കാണിച്ചു തരാം, ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ, ഭയങ്കര വെറൈറ്റി ആണ്. പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളത് കൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഭാഗ്യമുള്ളതല്ല, അതുകൊണ്ടല്ലേ ഇതുപോലത്തെ കാഴ്ച കാണാൻ പറ്റുന്നത്. ഇന്ന് രാവിലെ തന്നെ എന്റെ പ്രഷർ കൂട്ടാൻ പറ്റി ഇങ്ങോട്ട് വന്നിന്, അല്ലേ ഞാൻ ഗുളികയിൽ നിന്ന് ചാടിയിരിക്കുന്നു. കുഴപ്പമില്ല, പക്ഷേ എന്ത് പക്ഷേ, എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്നെ തല്ലാൻ ആളില്ല. കിട്ട ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിയിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. എളുപ്പല്ലോ ഈ ആദ്യ ഓരോ സാധനങ്ങൾ കിട്ടാൻ. താൻ എന്തുട്ട് എന്റെ പാഞ്ചി പറഞ്ഞേ, താൻ വിചാരിച്ചത് വെള്ളയപ്പ അങ്ങാടിയിൽ വെള്ളയപ്പ ഉണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇതൊക്കെ കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. അപ്പൊ വന്താൻ തലവരവാ. നോക്കൂ ശ്രീ ഫ്രാൻസിസ്, എന്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. എഴുതിയ പാട്ട് എഴുതിയ ആൾക്കാരെങ്ങാനും കണ്ട എന്തായിരിക്കും അവസ്ഥ. അന്വേഷിച്ചെന്നറിയാമോ? ഞാൻ മേട്ടുപാളയത്തായിരുന്നു. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ശരി, ആന്റി ടാറ്റ. ആന്റി നിന്റെ കുഞ്ഞമ്മേന്നായിരിക്കും.